മമ്മിയെയും പപ്പായെയും കൂട്ടുകാരെയൊക്കെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രദ്ധയുള്ളവരാകാം. നിങ്ങൾക്ക് എല്ലാവർക്കും യാത്രയ്ക്ക് പോകാൻ ഒത്തിരി ഇഷ്ടമല്ലേ? നിങ്ങൾ ഒരു അവധി കിട്ടാൻ നോക്കിയിരിക്കാറില്ലേ ഒരു യാത്രയ്ക്ക് പോകാൻ? ഇനി ഏതൊക്കെ വാഹനങ്ങളിലാണ് നമ്മൾ യാത്രയ്ക്ക് പോകുന്നത്? കാറിൽ പോകും, ബസ്സിൽ പോകും, അങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങളിൽ നമ്മൾ യാത്രയ്ക്ക് പോകും. ഇനി യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ആ, ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ, റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. പിന്നെയോ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും ഒന്ന് വെളിയിൽ ഇടരുത്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും? ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യാത്രയ്ക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകാവും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കുന്ന ഈ പാഠത്തിൽ റോഡിലൂടെയും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പഠിക്കാനുള്ളത്. നമുക്കിപ്പോൾ പുസ്തകം എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാലോ? നമ്മളിന്ന് പഠിക്കുന്ന പാഠത്തിൻ്റെ പേരെന്തെന്നാൽ ശ്രദ്ധയുള്ളവരാകാം. നമുക്ക് ആദ്യമേ വായിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ? പത്രത്തിലെ ചില വാർത്തകളാണ്. അമ്മയുടെ കൺമുൻപിൽ വച്ച് പിഞ്ചു കുഞ്ഞ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. പിറകോട്ടെടുത്ത വാഹനത്തിനടിയിൽപ്പെട്ട് കുഞ്ഞ് മരിച്ചു. പ്ലാസ്റ്റിക് വളപ്പൊട്ട് തൊണ്ടയിൽ കുരുങ്ങി ബാലൻ മരിച്ചു. കുളത്തിൽ വീണ് പിഞ്ചു കുഞ്ഞ് മരിച്ചു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വായിക്കാറുള്ളത്. കൂട്ടുകാരെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ടോയെന്ന് നോക്കണം. റോഡരികിൽ കളിക്കരുത്. റോഡിൽ പഴത്തൊലിയും മറ്റു വസ്തുക്കളും വലിച്ചെറിയരുത്. അപകടകരമായ കളിസ്ഥലങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? റോഡ് നിയമങ്ങൾ എഴുതിച്ച് പഠനമുറിയിൽ പ്രദർശിപ്പിക്കുക. കുട്ടികളെ, നിങ്ങൾ കുറേ ചിത്രങ്ങൾ കാണുന്നില്ലേ? ഇതിൽ നിങ്ങൾ ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചിത്രങ്ങൾക്ക് നേരെ എന്ത് ചെയ്യണം? തെറ്റിൻ്റെ മാർക്ക് ചിഹ്നം വരയ്ക്കണം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്തൊക്കെ ചിത്രങ്ങളാണ് ഇവയിലുള്ളത് എന്ന്. ഇനി നമുക്ക് ഒരു പാട്ട് പഠിച്ചാലോ? പാലിക്കേണ്ട നിയമങ്ങൾ വഴിയാത്രയ്ക്ക് പുറപ്പെട്ടാൽ നാം